So this is different coffee, yeah? Yes. Next drinking. Okay. This one is Javeno. What is it? This one is Javeno. നമ്മളൊക്കെ നാട്ടിൽ ചെയ്യുന്ന പരിപാടി തന്നെയാണ് പണ്ട് പലതും. സംഭവം കുളിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം. Solo es una y es lo que el corazón pide. Esta noche te vienes conmigo pa' que no la olvides. Sentaditas en la arena y tú bailando me sirena. Esta noche somos tú y yo. Dale rumbo, mami, con esa booty dueña del party. Yo sé que tú estás puesta pa' mí. Somos los animales en esta ആ കോഫിയുടെ ആൾ വന്നിട്ടുണ്ട്. ഞാനത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ദിസ് കോഫി ബീൻസ്. എനി 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 കൈൻഡ് ഓഫ് വാട്ട് സ്പെഷ്യാലിറ്റി? എനി ജുമ കോഫി. സോ ദാറ്റ്സ് എ ട്രഡീഷണൽ എത്യോപ്യൻ വൺ. ഓക്കെ ഓക്കെ, യു പുട്ട് ഇറ്റ് ഇൻ ദ പാൻ. ഓക്കെ, you roast it there. Yes, like this. Like that. Okay. Green tea. Okay, this is also. Yes, green tea. Can I take it? Sure, you can. Yeah. So this is different coffee, yeah? Yes, this is very different. Okay. Roasted. Okay, I put it there. Yeah. Put over there on like this. This? Yes. Like so with this stick? Yeah, grinding over there. This one? Yeah. Should I do it? Yes. But it will go out, right? No, okay. No working. Okay, so you do this, right? Yes. Okay. Next powder. Okay. Put over there. So you actually do like that to make it powder. 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 Yes. Okay. Powder, okay. Put over there. On the water. On the water, okay. Okay. Next. Okay. It's cold. This pot on the this is cold, yeah? Yes. Cold. Cold water and powder coffee. Okay. Next is cold. After 3 minutes is cold. Okay. Next drinking. Okay. So 10 minutes and then yes. You just drink it. Any name for this coffee? This one is Javeno. What is it? This one is Javeno. Javeno. Yes. Javeno. So this is Javeno coffee. Yeah, Javeno. So you put this first. Or this coffee, you can make. ഇത് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് കുത്തി കുത്തി പൗഡർ ഉണ്ടാക്കും. നമ്മളൊക്കെ നാട്ടിൽ ചെയ്യുന്ന പരിപാടി തന്നെയാണ് പണ്ട് പലതും. മിക്സിയൊന്നും ഇല്ലാത്ത കാലത്ത്. അത് കഴിഞ്ഞാൽ പൗഡർ ഈ ഒരു കൂജയിൽ ഇതിലിട്ടിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ കനലിൽ വെച്ചിട്ട് ചൂടാക്കും. ഒരു 10 മിനിറ്റ് ചൂടാക്കണമെന്നാണ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് ഒരു ടൈപ്പ് ഓഫ് എത്യോപ്യൻ കോഫി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ജുമ എന്നാണ് ആ കോഫിയുടെ പേരെന്ന് പറഞ്ഞാൽ കോഫി ബീൻ്റെ. ഓക്കെ, എൻ്റെ കയ്യിലുണ്ട്, കാണണമെന്ന് അറിയില്ല. എനിവേ, അപ്പോൾ അതാണ് ആ പ്രോസസ്സ്. കുറച്ച് കാലമായിട്ട് ഞാനും ഇത് ആക്ച്വലി എന്താണ് സംഭവം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം മനസ്സിലായി. അപ്പോൾ താങ്ക് യു, അതും കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ എൻ്റെ കോഫി കിട്ടി. സ്പെഷ്യൽ ട്രഡീഷണൽ എത്യോപ്യൻ കോഫിയാണ്. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ബ്ലാക്ക് കോഫിയാണ്. പക്ഷേ ആ ഒരു കോഫി ബീൻ, എത്യോപ്യയിൽ കോഫി അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം ആ ഒരു കോഫി ബീൻ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഹിയർ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ രുചിയും എല്ലാം ഡിഫറെൻ്റ് തന്നെയാണ്. ലെറ്റ് മീ ട്രൈ. സംഭവം പൊളിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം. പിന്നെ
അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. അത് ഫോട്ടോസ് എടുത്തിട്ട് തന്നെ എളുപ്പമാണ്, വീഡിയോ ഇറ്റ്സ് നോട്ട് ഈസി. ട്രാവൽ ബ്ലോഗേഴ്സിനൊക്കെ നമ്മിച്ചിരിക്കുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള രണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് പേര് നമ്മുടെ മലയാളി സ്വന്തം നമ്മുടെ മല്ലു ട്രാവലറും പിന്നെ സുജിത് ഭക്തനും. അപ്പോൾ അവരൊക്കെ കൈതുകൊണ്ട് തൊഴേണ്ട ആവശ്യമുണ്ട്, സമ്മതിച്ചേ പറ്റുള്ളൂ. അവരുടെ എഫേർട്ട്സൊക്കെ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. നമ്മൾ വെറുതെ ഒരു യൂട്യൂബിൻ്റെ മുന്നിൽ വന്നിട്ട് ഫേസ്ബുക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവരുടെ 10, 15, 20 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഈസിയാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫുൾ ടൈം ഒരു ബ്ലോഗിങ് പരിപാടി അല്ലാത്തത് കൊണ്ട് ഐ ക്യാൻ സ്റ്റിൽ മാനേജ്. എനിക്ക് എൻ്റേതായ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇടാം. പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് അത് ഫുൾ ടൈമാണ്. അപ്പോൾ ഐ ട്രൂലി ഫ്രം മൈ ഹാർട്ട് ഐ അപ്രീഷിയേറ്റ് ദം. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി, എസ്പെഷ്യലി ഈ ട്രാവലിങ് കാര്യങ്ങൾ, അവർ പോകുന്ന സ്ഥലങ്ങൾ കാര്യങ്ങൾ. എനിവേ, അത് ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മെയിനായിട്ടും ഞാൻ പോകുന്ന വഴി അതാണ് നിങ്ങളെ കാണിക്കുക, അവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എവിടെ സഞ്ചരിക്കുന്നു അവിടെ നിങ്ങളും സഞ്ചരിക്കുക എൻ്റെ കൂടെ. അപ്പോൾ നാളെ അവിടുത്തെ അവസരങ്ങളാണ് എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങളോട് കുറേ പറയാനുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എയർപോർട്ടും കാര്യങ്ങളും ഇതൊക്കെ പറയാൻ കാരണം ഇങ്ങനെയൊക്കെയാണ് അങ്ങോട്ടേക്ക് എത്തുക. ദുബായ് വഴി പോകണമെങ്കിൽ ഞാൻ ദുബായ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുവഴി പോയി അങ്ങനെ പോയാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഒരു മണിക്കൂറുണ്ട്, അടുത്തൊരു മണിക്കൂർ ഞാനങ്ങ് റിലാക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, ഗിനിയിലെത്തിയിട്ട് സമയം പോലെ സൗകര്യം പോലെ കാണാം, സംസാരിക്കാം. താങ്ക് യു ഗൈസ്, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.